വിദ്യാർത്ഥികൾക്ക് വായനയുടെ ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നുകൊണ്ട് അബ്ദുൽ കലാം സ്മൃതി യാത്ര അഗ്നിചിറകുകൾ എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്മൃതി യാത്രയ്ക്ക് പൂവച്ചൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗംഭീര വരവേൽപ്പ് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ വകുപ്പിന്റെയും നാഷണൽ സർവീസ് സ്കീം സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ അഗ്നിചിറകുമായി എന്ന പേരിൽ സംഘടിപ്പിച്ച അബ്ദുൽ കലാം സ്മൃതി യാത്ര ശ്രദ്ധേയമായി ലോക വിദ്യാർത്ഥി ദിനമായ ഒക്ടോബർ 15ന് അബ്ദുൽ കലാമിന്റെ ജന്മനാടായ രാമേശ്വരത്തു നിന്നും ആരംഭിച്ച ദീപശിഖ യാത്രയ്ക്ക് പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഗംഭീര സ്വീകരണം നൽകി വീരണഗാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികളാണ് താളവാദ്യ മേളങ്ങളുടെയും സൈക്കിൾ റാലിയുടെയും അകമ്പടിയിൽ സ്മൃതി യാത്രയെ സ്വീകരിച്ചത് സ്മൃതി യാത്രയിൽ എൻഎസ്എസിന്റെ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ രജിത് കുമാർ വീരണഗാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രൂപ നായർക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ആദരണീയനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു സ്മൃതി യാത്ര എന്ന് പറഞ്ഞ ഒരു വൻ പ്രോഗ്രാം രാമേശ്വരത്ത് നിന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡേ എന്ന് പറയുന്ന ഒക്ടോബർ 15 തൊട്ട് ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ദീപശിഖ ദാ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ബലികുടീരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ദീപശിഖ ജനുവരി 26ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഡൽഹി രാഷ്ട്രപതി ഭവനിൽ അവസാനിക്കുകയാണ് അതിൻ്റെ ഒന്നാം ഘട്ട ഫേസ് എന്ന് പറയുന്നത് കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ട ഫേസ് മെനിഞ്ഞാന്ന് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ശംഖുമുഖത്ത് ഇത് ഉദ്ഘാടനം ചെയ്തു ആ പ്രോഗ്രാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 1000 ഗ്രാമങ്ങളിലൂടെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും അതിൻ്റെ ദത്ത് ഗ്രാമങ്ങൾ VHSE NSS നേതൃത്വത്തിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സുബോധം എന്ന് പറയുന്ന ഏജൻസിയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം കേരളത്തിലെ 1000ത്തോളം ദത്ത് ഗ്രാമങ്ങളിലായി 1000ത്തോളം ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ 10,000 ലക്ഷക്കണക്കിന് ബുക്കുകൾ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് അവരെ വായിപ്പിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ തരത്തിൽ അറിവ് വർദ്ധിപ്പിക്കാനായി ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ NSS ആ പ്രോഗ്രാമിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് പൂവച്ചൽ സ്കൂളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു ഇന്നലെകളിലും ഇന്ന് നമുക്ക് കിട്ടിയ വൻ സ്വീകരണത്തിനേക്കാൾ ഒരു പടി കൂടെ മികച്ച ഒരു സ്വീകരണമാണ് പൂവച്ചൽ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ജാഥാ ക്യാപ്റ്റന്മാരായ അജിത് സാബു അനു എന്നിവരും പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ഓർഗനൈസറായ സമീർ എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു 100 ദിവസം നീണ്ടു നിൽക്കുന്ന അബ്ദുൽ കലാം സ്മൃതി യാത്രയിൽ 1000 ലൈബ്രറികളിലൂടെ 10,000 വോളണ്ടിയർ ലൈബ്രറിയന്മാർ 100,000 പുസ്തകങ്ങൾ 10,000,000 വായനക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള വലിയ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് നമുക്ക് ഈ NSS പ്രോഗ്രാം GVHSS വീരണക്കാവിൽ വെച്ച് നമ്മുടെ കുട്ടിയുടെ വീട്ടിൽ വെച്ച് ഇത് അറേഞ്ച് ചെയ്യുന്നു ഹോം ലൈബ്രറി അറേഞ്ച് ചെയ്യുന്നു എന്ന് തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ ഇതിന് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കണ്ടത് ബിക്കോസ് ഈ ഒരു കോൺസെപ്റ്റ് കൺസീവ് ചെയ്തേക്കുന്ന നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് VHSEയിൽ നിന്നുമാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ പുതിയ തലമുറയിൽ ഒരു വായനാശീലം അതുപോലെ ടുഗെദർനെസ് അല്ലെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരു എങ്ങനെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഉപകാരപ്പെടുക എന്നുള്ള ഒരു സ്പിരിറ്റാണ് കുട്ടികളിലേക്ക് അത് വളർത്തിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ NSS വോളണ്ടിയേഴ്സ് നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസർ വിനി ദാസ് ഇതിനെ മൊത്തം അറേഞ്ച്മെൻറ്റ്സ് തന്നെ ഏതാണ്ട് 1 വീക്കായിട്ട് തന്നെ അത് നടത്തുന്നുണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ അച്ഛൻ ഇന്നലെ വൈകുന്നേരം മരിച്ചുപോയി അപ്പോൾ ഒരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ അത് ചെയ്യുക എന്ന് പറയുന്ന ചില വൈകാരികമായ വിഷമങ്ങളുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് നടത്താതെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് പങ്കാളിയാവണം എന്നൊരു താല്പര്യം അങ്ങേറ്റം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കോർഡിനേറ്റ് ചെയ്തു ഈ വീരണഗാ സ്കൂളിനെ സംബന്ധിച്ച് ഒരു ഭാഗ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം രാമേശ്വരത്തിൽ നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന ഈ സ്മൃതി യാത്രയുടെ ഒരു ഒരു ചെറിയ ഒരു ഒരു ഡ്രോപ്പ് ഒരു മൈറ്റി ഓഷനിലെ ഒരു ചെറിയ ഡ്രോപ്പ് ആവാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ പറ്റിയ ഒരു മൊമെൻ്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് 2016 ജനുവരി 26 സ്മൃതി യാത്ര ഡൽഹിയിൽ സമാപിക്കും ജില്ലയിൽ വിവിധ സ്കൂളുകളിൽ സ്മൃതി യാത്രയ്ക്ക് ഗംഭീര സ്വീകരണം നൽകി ഗ്രാമീണ മേഖലയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭ്യമാക്കിയിരുന്ന സ്കൂൾ ബസ് സൗകര്യം ഇനി വീരണഗാവ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകും ഡോക്ടർ എ സമ്പത്ത് MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് വീരണഗാവ് സ്കൂളിന് ബസ് യാഥാർത്ഥ്യമാകുന്നത് സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം എന്ന് MPA സമ്പത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ഹെഡ്മിസ്ട്രസ് റാണി സ്കൂൾ ബസിന്റെ താക്കോലേറ്റ് വാങ്ങി ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ പി മണികണ്ഠൻ ബിന്ദു രാജേന്ദ്രൻ എൽ ബീന ദിനേശ് സ്റ്റീഫൻ ലാൻസി പ്രസന്ന സ്റ്റാഫ് സെക്രട്ടറി LC ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു